നമസ്കാരം സീനിയേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. ക്ഷേത്ര പരിസരത്ത് മുസ്ലിം വ്യാപാരികളെ വിലക്കണമെന്ന സംഘപരിവാർ സംഘടനകളുടെ ആഹ്വാനത്തെ വിമർശിച്ച് കർണാടകയിലെ മുതിർന്ന BJP നേതാവ് എച്ച് വിശ്വനാഥ്. സർക്കാർ മതരാഷ്ട്രീയത്തെ ലാളിക്കുകയാണെന്നും കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം കൂടിയായ വിശ്വനാഥ് ആരോപിച്ചു. അവർ ചെറിയ കച്ചവടക്കാരാണ്, അവർ എന്ത് കഴിക്കും? ഹിന്ദുവും മുസ്ലിമും അല്ല പ്രശ്നം, കാലിയായ വയറിന്റെ ചോദ്യമാണിത് എന്ന് എച്ച് വിശ്വനാഥ് പറഞ്ഞു. അടുത്തിടെയായി കർണാടകയിൽ ഹിന്ദു മുസ്ലിം സംഘർഷം വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഇരു സമുദായങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ നിശബ്ദ കാഴ്ചക്കാരനായി സർക്കാർ നോക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദുധർമ്മ പരിഷത്ത് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. മേലിൽ ഇത്തരം പരാതിയുമായി കോടതിയെ സമീപിച്ചാൽ പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പും പരമോന്നത കോടതി നൽകി. ക്ലാസ് മുറികളിൽ ഹിജാബ് അനുവദിക്കില്ലെന്ന ഹൈക്കോടതി വിധി തെറ്റിച്ച അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. SSLC പരീക്ഷ മേൽനോട്ടത്തിനെത്തിയ അധ്യാപികയെയാണ് സസ്പെൻഡ് ചെയ്തത്. കുട്ടികൾ ഹിജാബ് അഴിച്ച് പരീക്ഷയ്ക്കെത്തിയപ്പോൾ അധ്യാപിക ഹിജാബ് അണിഞ്ഞുകൊണ്ടായിരുന്നു ക്ലാസ് മുറിയിൽ പ്രവേശിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഉക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്ത്യയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം തുടരാൻ പ്രത്യേക നയം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഉക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പഠനം തുടരാനുള്ള അടിസ്ഥാന സൗകര്യവും അക്കാഡമിക് സാഹചര്യവും ഒരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ പറയുന്നു. ഉത്തർപ്രദേശിൽ രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായി. ആഭ്യന്തരം ഉൾപ്പെടെ പ്രധാനപ്പെട്ട 34 വകുപ്പുകൾ യോഗി തന്നെയാകും കൈകാര്യം ചെയ്യുക. ഞാൻ സീനിയേഴ്സ് ലൈവിന് വേണ്ടി ലിറ്റി തോമസ്.